ജെറിൻ, പീരുമേട് മണ്ഡലത്തിൽ ഇപ്പോൾ എത്തരത്തിലാണ് ഒരു വോട്ടിംഗ് ശതമാനം മുന്നേറുന്നത്? നീണ്ട ക്യൂ ഉണ്ടോ? അതോടൊപ്പം തന്നെ പോളിംഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചക്കുവള്ളത്ത് കള്ളവോട്ട് തടയാനെത്തിയ ആളെ തടഞ്ഞു എന്നുള്ള അടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ചക്കവള്ളം പഞ്ചായത്തിലെ ട്രൈബൽ സ്കൂളിലാണ്. ഇവിടെ കള്ളവോട്ട് ചെയ്യാനെത്തിയ ഒരാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ മറ്റു ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം ഇവിടെ വീണ്ടും വോട്ട് ഈ വേറൊരു ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനെത്തിയ ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് UDF LDF പ്രവർത്തകർ തമ്മിലുള്ള ഒരു വാക്കേറ്റത്തിനും കയ്യാങ്കളിലേക്കും ഇവിടെ വിഷയമായിരിക്കുന്നു. പെരുമേട് മണ്ഡലത്തെ അവസാന മണിക്കൂറിലേക്ക് എത്തിയാൽ ഓരോ ബൂത്തുകളിലും നീണ്ട നിര തന്നെയാണ് കാണാൻ കഴിയുക. രാവിലെ മുതൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഓരോ ബൂത്തുകളിലും ആളുകളുടെ നീണ്ട നിര കാണാനില്ലായിരുന്നു. മന്ദഗതിയിലായിരുന്നു വോട്ടിംഗ് പുരോഗമിക്കുന്നത്. അതേസമയം ഉച്ചയ്ക്ക് ശേഷം ഈ കടുത്ത വേനലൊക്കെ അല്ലെങ്കിൽ ചൂട് മാറിയതോടുകൂടി തന്നെ കൂടുതൽ ആളുകളാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം അവസാന മണിക്കൂറുകളിലേക്ക് വലിയ രീതിയിൽ ഉയരുന്നൊരു കാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള പച്ചക്കാനത്ത് 28 വോട്ടർമാർ മാത്രമാണ് ഉള്ളത്. അവിടെ എത്ര വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള വിശദാംശം നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല. എങ്കിലും നമ്മുടെ വരും മണിക്കൂറുകളിൽ ആ വിശദാംശം ഉൾപ്പെടെ നമുക്ക് നൽകാൻ കഴിയും. പെരുമേട്ടിലെ തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ ഉൾപ്പെടെ തോട്ടം തൊഴിലാളികളൊക്കെ ഇന്ന് അവധിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഒരു മന്ദഗതിയിലുള്ള ക്യൂ മെല്ലെപ്പോക്ക് ഇപ്പോൾ അവിടെയൊക്കെ ആളുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുക. അതിനു പുറമെ വാഗമണ്ണിലും ഏലപ്പാറയിലുമൊക്കെ പല ബൂത്തുകളിലും ആളുകളുടെ നീണ്ട നിര തന്നെ പല മേഖലകളിലും ദൃശ്യമാകുന്നുണ്ട്. തീർച്ചയായിട്ടും 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതോടൊപ്പം തന്നെ കുമളിയിലെ 97-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ ഒരു മണിക്കൂറിലേറെ തകരാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വോട്ട് ചെയ്യാനെത്തുന്ന ആളുകൾക്ക് 5 മുതൽ 6 മണി വരെ തന്നെ കൃത്യമായി തന്നെ ടോക്കൺ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എത്ര ക്യൂ ഉണ്ടോ അവരെ എല്ലാം വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൃത്യമായ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിലും രാവിലെ ചെറിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇടയ്ക്ക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ തകരാറുൾപ്പെടെയുള്ള ചെറിയ പ്രശ്നങ്ങളും മാറ്റിയത് ഒഴിച്ചാൽ മറ്റു വിഷയങ്ങളൊന്നും പെരുമേട് മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നില്ല. നിലവിൽ ചക്കവള്ളം മേഖലയിലുണ്ടായ ഈ കള്ളവോട്ട് ചെയ്യാനെത്തിയ ഒരു ആളെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട്.